ഖത്തർ ലോകകപ്പിന് യോഗ്യത നേടിയ ടീമുകൾ അവസാനവട്ട ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോഴിതാ ഫുട്ബോൾ ലോകത്തെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഹോളണ്ട് ദേശീയ ടീം പരിശീലകൻ ലൂയിസ് വാൻഗാൽ. താനൊരു ക്യാൻസർ രോഗിയാണെന്ന് ലൂയിസ് വാൻഗാൽ വെളിപ്പെടുത്തി. താൻ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ ചികിത്സയിലാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഒരു ഡച്ച് ടോക്ക് ഷോയിൽ സംസാരിക്കവെയാണ് 70-കാരനായ പരിശീലകന്റെ വെളിപ്പെടുത്തൽ. തന്റെ രോഗവിവരം സംബന്ധിച്ച് ടീമിലെ കളിക്കാർക്ക് പോലും അറിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതുവരെയായി 25 റേഡിയേഷൻ ചികിത്സകൾ നടത്തിയതായും അദ്ദേഹം പറയുന്നു. ചികിത്സയിലാണെങ്കിലും ഖത്തർ ലോകകപ്പിൽ ഹോളണ്ട് ടീമിനെ തന്ത്രമോദാൻ താൻ ഡഗ്ഔട്ടിൽ ഉണ്ടാകുമെന്നും വാൻഗാൽ പറഞ്ഞു. എന്റെ രോഗത്തെക്കുറിച്ച് താരങ്ങൾ അറിയരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. കാരണം അവരുടെ ഇഷ്ടങ്ങളെയും അവരുടെ കളിക്കാനുള്ള ഊർജത്തെയും അതൊരുപക്ഷെ സ്വാധീനിച്ചേക്കാം. അതുകൊണ്ട് തന്നെ അവർ ഇക്കാര്യം അറിയേണ്ടതില്ലെന്ന് ഞാൻ കരുതി. കളിക്കാർ അറിയാതെ വൈകിട്ടോ രാത്രിയിലോ ആണ് ഞാൻ റേഡിയേഷൻ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പോയിരുന്നത്. ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാണ്. പ്രത്യേകിച്ചും എന്നെ സംബന്ധിച്ച് എന്റെ കുടുംബത്തിൽ ഭാര്യ അടക്കമുള്ളവരുടെ രോഗവും മരണവും ഒക്കെ ഞാൻ നേരിട്ടിട്ടുണ്ട്. ഒരു വ്യക്തി എന്ന നിലയിൽ ജീവിതത്തിലെ ഇത്തരം അവസ്ഥകളെ നേരിട്ട ആൾ എന്ന നിലയിൽ അനുഭവങ്ങളുടെ സമ്പത്തും തനിക്കുണ്ടെന്നും വാൻഗാൽ പറഞ്ഞു. 3ാം തവണയാണ് വാൻഗാൽ ഡച്ച് ടീം പരിശീലകനാകുന്നത്. വാൻഗാലിന്റെ പരിശീലനത്തിന് കീഴിൽ ഹോളണ്ട് 2014 ബ്രസീൽ ലോകകപ്പിൽ സെമി ഫൈനൽ കളിച്ചിരുന്നു. ലോകത്തെ സൂപ്പർ ക്ലബ്ബുകളെ പരിശീലിപ്പിച്ച അനുഭവ സമ്പത്തും വാൻഗാലിന് സ്വന്തം. ബാഴ്സലോണ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ബയൺ മ്യൂണിക്, അയാക്സ് ടീമുകളുടെ കോച്ചായിരുന്നു വാൻഗാൽ. അയാക്സിനെ 1995 ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിലേക്ക് നയിക്കാനും വാൻഗാലിന്റെ തന്ത്രങ്ങൾക്ക് സാധിച്ചു. കോവിഡ് പോസിറ്റീവ് ആയതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം നടന്ന ഖത്തർ ലോകകപ്പിന്റെ ഗ്രൂപ്പ് ഘട്ട തെരഞ്ഞെടുപ്പിന് വാൻഗാൽ എത്തിയിരുന്നില്ല. ആതിഥേയരായ ഖത്തർ, സെനഗൽ, ഇക്വഡോർ ടീമുകളാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ ഹോളണ്ടിന്റെ എതിരാളികൾ. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.